തിരുവനന്തപുരം വെള്ളനാട് സ്വദേശി എറണാകുളം ബിജു എന്നറിയപ്പെടുന്ന ബിജു, മലയൻകീഴ് സ്വദേശി ഉണ്ണി എന്ന സതീഷിനെയുമാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 28 ഉച്ചയ്ക്കാണ് അരിപ്പയിലെ ബിജുവിന്റെ വീട്ടിൽ മോഷണം നടന്നത്. വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയതറിഞ്ഞാണ് മോഷ്ടാക്കളെത്തിയത്. ഇരുചക്രവാഹനത്തിൽ അന്തർ സംസ്ഥാന പാതയിൽ കൂടി വന്ന മോഷ്ടാക്കൾ വീടിന്റെ ഗേറ്റ് പൂട്ടിയതായും ഗേറ്റിന്റെ വെളിയിൽ നോട്ടീസുകൾ കിടക്കുന്നതായും ശ്രദ്ധിച്ചു. വീട്ടിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മതിൽ ചാടിക്കടന്ന് വലിയ പാറക്കല്ലുകൊണ്ട് വീടിന്റെ മുൻവശത്തെ കതക് പൊളിച്ചു. കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10 പവനോളം സ്വർണം കവർന്നെടുത്ത് സംഘം കടന്നു. മോഷ്ടാക്കളെ പിടികൂടാൻ ചിതറ SHO വി ബിജുവിന്റെ നേതൃത്വത്തിൽ സമീപത്തെ മറ്റു പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. 100 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും മോഷ്ടാക്കൾ തിരുവനന്തപുരം സ്വദേശികളായ ബിജുവും സന്തോഷമാണെന്ന് കണ്ടെത്തി. തുടർന്ന് ഇരുവരുടെയും വീട്ടിൽ പരിശോധന നടത്തി. പക്ഷേ രണ്ടുപേരെയും കണ്ടെത്താനായില്ല. ബിജുവിന്റെ ഭാര്യ വീട് പൂന്തുറയിലാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വിവിധ ടീമുകളായി തിരിഞ്ഞ് പൂന്തുറ ഭാഗത്ത് പരിശോധന നടത്തി. അപ്പോഴാണ് ബിജുവും സതീഷിനും താമസിച്ചു വന്ന വാടക വീട്ടിൽ നിന്നും ഇരുവരെയും പോലീസ് പിടികൂടുന്നത്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ മോഷ്ടാവ് ബിജു ഭിത്തിയിൽ തലയിടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചു. പ്രതികൾ മോഷ്ടിച്ച സ്വർണം തിരുവനന്തപുരത്തെ കടയിൽ വിറ്റെന്ന് പോലീസിനോട് സമ്മതിച്ചു. ഇവർ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ബൈക്ക് മോഷ്ടിച്ചതായിരുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ബൈക്ക് ഉപേക്ഷിച്ചിരുന്ന പ്രതികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പോലീസ് ബൈക്ക് കണ്ടെടുത്തു. 12 പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച കേസിലും കൊലപാതക കേസിലും ഉൾപ്പെടെ 52 കേസുകളിൽ പ്രതിയാണ് മോഷ്ടാവായ ബിജു. സതീഷിനെതിരെ 20 മോഷണ കേസുകൾ നിലവിലുണ്ട്. കഴിഞ്ഞ 2 മുൻപ് മൂവാറ്റുപുഴയിലെ ഒരു വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള സാധനങ്ങളും ബൈക്കും മോഷ്ടിച്ചു കടത്തിയ കേസിൽ സതീഷിനെ പിടികൂടാനായി മൂവാറ്റുപുഴയിൽ നിന്നും എത്തിയ പോലീസിന് നേരെ വാളുവീശി സതീശൻ രക്ഷപ്പെട്ടിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മോഷ്ടാക്കളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് കൊട്ടാരക്കര DYSP ബൈജുകുമാർ പറഞ്ഞു. ബിജുവും സതീഷും മോഷണ കേസുകളിൽ 2 മാസങ്ങൾക്ക് മുൻപാണ് ജയിലിൽ നിന്നിറങ്ങിയത്.